ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് ടിപ്പ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തറയൊക്കെ നല്ല വൃത്തിയായിട്ട് അതുപോലെ തന്നെ ആ ഒരു തറയിലുള്ള എല്ലാ ചെളിയും കംപ്ലീറ്റ് ചെളിയും അത് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയൊരു ലിക്വിഡായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊടുത്ത് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതുണ്ടോ, ഞാൻ ഇതുപോലൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ബക്കറ്റിൽ ഇത്രത്തോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തേലും ആവശ്യമുണ്ടോ അത്ര അനുസരിച്ച് വെള്ളം എടുക്കുക കേട്ടോ. അപ്പോൾ ഓരോ റൂമിനും ഓരോ ബക്കറ്റ് വെള്ളം വീതം എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് ആദ്യമായിട്ട് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇട്ടിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഉപ്പാണ് ഇടുന്നത്. ഒരു കുറച്ച് ഒരുന്നുള്ളൊരു ഉപ്പ് കേട്ടോ. അത് ഈ എത്ര ഇട്ടിട്ടുള്ളൂ. ഉപ്പ് നല്ല പവറുണ്ട് കേട്ടോ. നമ്മുടെ വീടിനൊക്കെ നല്ലൊരു ഐശ്വര്യവും കാര്യങ്ങളൊക്കെ കൊണ്ട് തരാനായിട്ട് ഉപ്പ് നല്ല പവറുണ്ട് കേട്ടോ. ഉപ്പ് വെറും ഉപ്പിട്ട് തന്നെ തുടച്ചാൽ നല്ലൊരു ഇതാണ് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി എടുത്തിട്ട് ഞാനൊരു ഒരു സ്പൂണോളം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് രണ്ട് കർപ്പൂരമാണ് കേട്ടോ. കർപ്പൂരം നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയും തരും. അതുപോലെ തന്നെ നമുക്ക് ഈച്ചയിൽ നിന്നൊക്കെ ഒരുപാട് മോചനം ഉണ്ടാവും കേട്ടോ. ഈച്ച ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കർപ്പൂരിട്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഈച്ച ശല്യമൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ പക്ഷേ പിറ്റേ ദിവസം വരും. എന്നാലും ആ ഒരു ദിവസമെങ്കിലും ഒരു കുറച്ചെങ്കിലും ഈച്ച ഇല്ലാതിരിക്കുമല്ലോ. അപ്പം ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഇച്ചിരി മണത്തിന് വേണ്ടിയിട്ട് മാത്രം കംഫോർട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഒന്ന് രണ്ട് തുള്ളി ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തേരം ആവശ്യമുണ്ടോ അതനുസരിച്ച്, ഇപ്പോൾ ഇത് കംഫോർട്ട് ഇല്ലെങ്കിൽ നമ്മുടെ സ്പ്രേ ഉണ്ടല്ലോ ബോഡി സ്പ്രേ, അതാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതുണ്ട്, ഇത് നന്നായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ ഒരു കട്ടയും അതുപോലെ തന്നെ ആ പൊടികളും ഉപ്പിൻ്റെ എല്ലാം കൂടെ നല്ലപോലെ നലുത്ത് വരാൻ വേണ്ടിയിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കർപ്പൂരം കണ്ടോ, അവിടെ ചെറുതായിട്ട് ചെറിയ പൊടിപൊടിയായിട്ടൊക്കെ കിടപ്പുണ്ട്. അത് നല്ലതായിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കുക. അപ്പം ഈ ഒരു ലിക്വിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ തറയിലുള്ള എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള ചെളികളൊക്കെയും പോരുന്നതായിരിക്കും. ഞാനിത് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഹോൾ മാത്രം ഇവിടെ മാത്രം തുടച്ചപ്പോൾ തന്നെ എത്ര അധികം ചെളിയാണ് വന്നതെന്നറിയാമോ. അപ്പം ഞാനിവിടെ എന്ന് പറയുമ്പോഴത്തേനും എല്ലാ ദിവസവും തുടയ്ക്കാറൊന്നുമില്ല. കാരണം ഒരു പ്രാവശ്യം ഇങ്ങനെ തുടച്ചിട്ടിരുന്നപ്പോഴത്തേനും കുഞ്ഞ് ഓടി വന്നപ്പം വീണ്, അപ്പം പുറകോട്ടേക്ക് തലയടിച്ച വീണത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ പേടിയായി. അപ്പം പിന്നെ അവൻ ഉറങ്ങുമ്പോഴൊക്കെ നടക്കത്തുള്ളൂ. അപ്പം ഞാൻ ഇതുണ്ടോ ഈ ഒരു ഇതുപോലത്തെ ഒരു മോപ്പ് വെച്ചിട്ട് ഇങ്ങനെ നല്ലതായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആ സൈഡിൽ കിടക്കുന്ന കറുത്തതൊക്കെ ഉണ്ട്, അത് നന്നായിട്ട് അവിടെ ഒട്ടിപ്പിടിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ്. അതുണ്ട് ഇത് തുടയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ക്ലീനിങ് എഫക്റ്റ് ഉള്ള സാധനം തന്നെയാണ് ഈ നമ്മുടെ സോഡാപ്പൊടി, അതുപോലെ തന്നെ ഉപ്പും പിന്നെ എന്താ നമ്മുടെ വിനാഗിരിയൊക്കെ കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് നമ്മുടെ തറയും ഒക്കെ ക്ലീനായി അതിൻ്റെ ഇടയ്ക്കൂടെയുള്ള ചെളി വരെ നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഇതുണ്ടോ, ഇതിൻ്റെ ഇത്രയും ഒരു ഹോള് തുടച്ചപ്പോഴത്തേന് ഇത്രയധികം ചെളി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ഈ ഒരു മിശ്രിതം വെച്ച് ചെയ്യുമ്പോഴത്തേനും കിട്ടും. ഇനി നിങ്ങൾ എന്താണേലും ഇത് ഈ വെള്ളം കളഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ ഒരു അത് ഇച്ചിരി നാരങ്ങയും കൂടെ ഉണ്ടെങ്കിൽ നാരങ്ങ പിഴിഞ്ഞിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പം ഒന്നുകൂടെ നല്ലൊരു വൃത്തിയാവും. പിന്നെ ഇത് നല്ലപോലെ ഇത് ഉണങ്ങിക്കിട്ടിട്ടില്ല, എന്നിട്ട് ഉണങ്ങുമ്പോൾ നല്ലതായിട്ട് നല്ലൊരു മിനുസം കൊണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പം എന്താണല്ലോ ഇതൊന്ന് ഷൈനിങ് കൊണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്താണല്ലോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്താണല്ലോ യൂസ്ഫുള്ളായിട്ട് ട്രൈ ചെയ്തിട്ടൊന്ന് കമൻറ്റ് പറയണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഒരുപാട് അധികം കിച്ചൺ ടിപ്പ് വീഡിയോകളും അതുപോലെ തന്നെ ക്രാഫ്റ്റ് വീഡിയോകളും റീയൂസ് വീഡിയോകളൊക്കെ ഉണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെന്ന് കണ്ടു നോക്കാം കേട്ടോ.